മുസ്ലിമീങ്ങളായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാവിയും നമ്മുടെ പരലോകവും അള്ളാഹുവിൻ്റെ വജഹുദ്ദേശിച്ച് നന്നാക്കിയെടുക്കാനും ഇൻഷാ അള്ളാഹ് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നന്മ പറയപ്പെടുന്നവരായി മാറാനും നമ്മെ സംബന്ധിച്ച് നമ്മുടെ മരണശേഷം നല്ലവരായിരുന്നു എന്ന് പറയപ്പെടണം. അതൊരു മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ്. അതിന് ഞാൻ എന്തു ചെയ്യണം? വഅൻതും ഷുഹദാഉല്ലാഹി ഫീ ഖൽഖി, നിങ്ങൾ പറയുന്ന സാക്ഷ്യം അള്ളാഹു സ്വീകരിക്കും. മുസ്ലിമീങ്ങളുടെ നാവുകൊണ്ട് ഒരാളെ സംബന്ധിച്ച് ഒരാളിനെ കുറിച്ച് ഒരു പെണ്ണിനെ കുറിച്ച് അവർ നല്ലവരായിരുന്നു എന്ന് മുസ്ലിമീങ്ങളായ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒരു മയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ നല്ല ആളാണ്. മുസ്ലിമീങ്ങളായ ബഹുഭൂരിപക്ഷം ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് മോശപ്പെട്ട ആളായിരുന്നു, അവർ മോശപ്പെട്ടവളായിരുന്നു, മോശപ്പെട്ടവനായിരുന്നു എന്ന് മുസ്ലിമീങ്ങൾ മരണശേഷം പറഞ്ഞാൽ വജബത്ത്, ആ വാക്ക് കാരണം അവർക്ക് നരകം നിർബന്ധമാകും. അവർ നന്മ പറഞ്ഞാൽ വജബത്ത്, അതുകൊണ്ട് സ്വർഗം നിർബന്ധമാകും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം വലുതാണ്, നമ്മുടെ മുമ്പിലുള്ള ടാർഗറ്റ് വലുതാണ്. യൗവനവും കൗമാരവും യൗവനവും മധ്യവയസ്സും കഴിഞ്ഞ് ഒരു വാർദ്ധക്യവും കഴിഞ്ഞ് ഈ ലോകത്തോട് എന്നേക്കും ആ യാത്ര പറഞ്ഞ് സ്വർഗലോകത്ത് കണ്ടുമുട്ടാം എന്ന് പറയുന്ന ഒരു യാത്രയപ്പിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ. ശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തേക്ക് നമ്മുടെ ഹബീബിൻ അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നു. 6236 ആയത്തുകൾ, അതിൽ 1000 ആയത്തുകൾ ചർച്ച ചെയ്ത വിഷയം പരലോകമാണ്. ഖുർആനിലെ 200 ആയത്തുകളുടെ ചർച്ചാ വിഷയം നരകത്തിന്റെ ശിക്ഷകൾ മാത്രമാണ്. ബാക്കിയുള്ള ഭാഗമാണ് അഹ്കാമുകൾ, അംബിയാഇന്റെ ചരിത്രങ്ങൾ, ശുദ്ധ ഖുർആനിന്റെ ദീനിന്റെ ശറഅ്, അള്ളാഹുവിന്റെ തൗഹീദ്, നബിയുടെ റിസാലത്ത്, ഇതൊക്കെ ബാക്കി വിഷയങ്ങളാണ് കിടക്കുന്നത്. അപ്പോ ഏറ്റവും ഗൗരവമേറിയ ഒരു ജീവിത ലക്ഷ്യം നമ്മുടെ മുമ്പിൽ കാണണം, അപ്പോഴേ ജീവിതം നന്നാവൂ. ഒരു ചിന്തകൻ പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അവർ ടാർഗറ്റ്സ് ആർ ടു ഹൈ ടു അച്ചീവ്, നമ്മുടെ വിഷയം നമുക്ക് പ്രാപിക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങൾ മുമ്പിലുണ്ട് എന്നതല്ല. നമ്മുടെ പ്രശ്നം ആ ടാർഗറ്റ്സ് ആർ ടു ഷോർട്ട് ദാറ്റ് വി അച്ചീവ് ഇറ്റ്. നമ്മുടെ മുമ്പിൽ വെക്കുന്ന ലക്ഷ്യങ്ങൾ വളരെ ചെറുതാണ്, നമുക്കത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നു എന്നതാ വിഷയം. നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് നമ്മൾ അങ്ങേറ്റം സ്ട്രൈവ് ചെയ്ത് അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ? നമ്മുടെ ടാർഗറ്റുകൾ വളരെ വലുതാവണം, അച്ചീവ് ചെയ്യാൻ പ്രയാസം വരണം, എന്നിട്ട് നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കണം. ഇൻഷാ അള്ളാ അങ്ങനെ വരുമ്പോൾ ഈ സമൂഹത്തിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും, നമ്മൾ പ്രവർത്തനോത്സുകതയുണ്ടാകും, നമ്മളിൽ നന്മയെപ്പറ്റി ചിന്തിക്കുന്ന സജീവമായ സാന്നിധ്യമുണ്ടാകും. എപ്പോഴും അത് നമ്മെ തിന്മയിലേക്ക് പോകാതിരിക്കാൻ നന്മയുമായി ബിസിയാവൽ ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളെ എൻഗേജ് ചെയ്യിക്കണം, വിശുദ്ധ ഖുർആൻ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ചർച്ചയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഖുർആനിന്റെ അത്തിലാവ, അത്തഅബ്ദു തിലാവ, ഖുർആനിന്റെ മറ്റൊരു ആരാധനാ കർമ്മം ഖുർആൻ ഓതലാണ്. മറ്റൊന്ന് ഖുർആനിന്റെ ഒരു തഅബ്ദു, ഖുർആനിന്റെ തത്ബീഖാൻ, ജീവിതത്തിലേക്ക് പകർത്തലാണ്. പിന്നെയുണ്ട് ഖുർആനിന്റെ മറ്റൊരു തഅബ്ദു, തദബ്ബുർ, വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുന്നത്. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നത്, ഖുർആൻ ഓതുന്നത്, അർത്ഥം പഠിക്കുന്നത്, ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നത്, നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നത്. ഈ ഒരു സ്റ്റേജുകളിലൂടെ കടന്നു പോവാൻ നമുക്ക് സാധിക്കണം. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു നബിയുടെ സ്വഹാബിയാണ്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവാണ് അവർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് മുസ്ലിം ആവുന്നത്. മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുതിരയെ കെട്ടിവെച്ചിട്ടുണ്ട്, ചെറിയൊരു കുഞ്ഞിനവിടെ കിടത്തിയിട്ടുമുണ്ട്. വളരെ മനോഹരമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതുമ്പോൾ കുതിര ചാടാൻ തുടങ്ങുന്നു. എന്തെന്നില്ലാത്ത വെപ്രാളം മേലോട്ട് നോക്കുന്നുണ്ട് കുതിര. വിശുദ്ധ ഖുർആൻ മനോഹരമായി ഓതുന്ന സുഹാബി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു പുറത്തിറങ്ങി നോക്കി, ഈ കുതിരയ്ക്ക് എന്തു പറ്റി? ഇതിങ്ങനെ ചാടിയാൽ അതിൻ്റെ അരികത്ത് കിടക്കുന്ന കുഞ്ഞിനെ ചവിട്ടുമല്ലോ, എൻ്റെ പൊന്നുമോൻ അപകടം സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അന്ന് അങ്ങനെയല്ലേ, ഒരു റൂം ബെഡ്റൂം മറ്റൊരു റൂം ആലയായിട്ടോ മറ്റോ മൃഗങ്ങളെ കെട്ടി നിർത്താൻ മറ്റൊന്ന് അത്രയേ ഉള്ളൂ.
പുറത്തിറങ്ങി നോക്കി ഖുർആനൊക്കെ ഓത്തു നിർത്തിയപ്പോൾ കുതിര ശാന്തമാണ്, അകത്തേക്ക് വന്നു. വീണ്ടും ഖുർആൻ ഓതുകയാണ്, തുടരുകയാണ്, മനോഹരമായിട്ട് ഖുർആൻ ഓതുകയാണ്. കുതിര ചാടാൻ തുടങ്ങുന്നു. എന്തെന്നില്ലാത്ത വെപ്രാളം കാണിക്കുന്ന പോലെ പുറത്തിറങ്ങി നോക്കുമ്പോൾ സഹാബ ഒരു മേഘം താഴേക്ക് വന്നിരിക്കുന്നു. ഫീഹ മസാബിഹ്, ആ മേഘത്തിൽ ഒരുപാട് വിളക്കുകൾ, ആയിരക്കണക്കിന് വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്നു. വലിയ മനോഹരമായൊരു മേഘം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ടാണ് ആ കുതിര ഇങ്ങനെ ചാടുന്നത്. സുബ്ഹാനല്ലാഹ്, ആ കാഴ്ച കണ്ട് അന്തം വിട്ടിങ്ങനെ നോക്കി നിന്ന് അതങ്ങനെ കയറി പോകുന്നു ആകാശ ലോകത്തേക്ക്. കയറി 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 കണ്ണിൽ നിന്ന് മറഞ്ഞു. നേരം പുലരുമ്പോ ഇലാഹുറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഇങ്ങനെ സംഭവിച്ചു, നബിയെ ഖുർആൻ ഓതുമ്പോ എന്റെ കുതിരയ്ക്ക് എന്തെന്നില്ലാത്തൊരു ചാട്ടം, ഞാനത് നിർത്തിയപ്പോ കുതിര ശാന്തം, രണ്ടാമതും ഖുർആൻ ഓതിയപ്പോ വീണ്ടും കുതിര ചാടാൻ തുടങ്ങി. ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോ യാ റസൂലല്ലാഹ് ഒരു മേഘം താഴേക്ക് വന്നിരിക്കുന്നു, അതിലൊരുപാട് വിളക്കുകൾ, വളരെ മനോഹരം കാണാൻ ചന്തമുള്ളത്, അത് മേലോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടു. നബിയെ, ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങൾക്കറിഞ്ഞോ, തിൽക സഖീന, തിൽക സഖീന, അത് സഖീനത്തായിരുന്നു. അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ശാന്തിയായിരുന്നു അത്, അത് സമാധാനമായിരുന്നു. ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ പാരായണം കേൾക്കാൻ അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് വന്നതായിരുന്നു ഉസൈദ്. നിങ്ങൾ നേരം പുലരുന്നത് വരെ ഊത്ത് തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾ പുറത്തിറങ്ങി നടന്നു വന്നാൽ അവർ കൺമുമ്പിൽ മലാഖമാർ ഇറങ്ങി വരുന്ന കാഴ്ച മനുഷ്യർക്ക് മുഴുവനും കാണാനുമായിരുന്നു, കാണാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ അങ്ങനെ ഓത്ത് തുടർന്നിരുന്നുവെങ്കിൽ ശുദ്ധ ഖുർആനിന്റെ പാരായണം അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിൽ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കത് ഓതാൻ സമയം കിട്ടണ്ടേ, വാട്സപ്പ് മെസ്സേജ് കഴിയണ്ടേ, ഒന്ന് ഖുർആൻ ഓതണമെങ്കിൽ ഇത് നിൽക്കണ്ടേ, വന്നുകൊണ്ടിരിക്കല്ലേ, അപ്പൊ തുറക്കണ്ടേ, വളരെ എക്സൈറ്റഡ് അല്ലേ, എന്തായിരിക്കും ഇനി വന്ന് ഇപ്പൊ വന്ന ആ ടോൺ ഒന്ന് നോക്കട്ടെ, ആരാ എന്തായച്ചത്, യാ അല്ലാഹ്, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ 24 hours. പിന്നെ എപ്പോഴാണ് നമുക്ക് ഖുർആൻ ഓതാൻ സമയം, എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്? ഫേസ്ബുക്കിലൊക്കെ കയറി ഇരിക്കുന്നവരെ പറ്റി പറയും വേണ്ട, അതിൽ പിന്നെ ഒരു ബഹറല്ലേ, അങ്ങനെ പോവാണ്, കാട് കയറി പോവാണ്. എപ്പോഴാണ് ഖുർആനോദാ സമയം? നമ്മൾ വഖാല റസൂലു ഇന്ന ഖൗമി തഖലു ഹാദൽ ഖുർആന മഹ്ജൂറാ, പ്രവാചകർ പറയുമെന്ന്, ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, അല്ലാഹുവേ എന്റെ സമൂഹം ഈ ഖുർആനിനെ ഉപേക്ഷിക്കപ്പെട്ടതാക്കി മാറ്റിയല്ലോ, അവരെ ഖുർആൻ ഓതാത്തവരായി മാറിയല്ലോ, ഖുർആൻ എടുത്തു നോക്കുന്നില്ലല്ലോ, ഖുർആൻ എടുത്തു നോക്കുന്നില്ലല്ലോ. നിബിധങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇഖ്റഊഹാ ഫീ ഷഹ്രിൻ, ഒരു മാസത്തിൽ ഖുർആൻ നിങ്ങൾ പൂർത്തിയാക്കി ഓതണം. ഒരു മാസം ആകുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കണം. അതിനാണ് പിൽക്കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനിനെ 30 juz ആക്കിയത്. അത് നിബിധങ്ങളുടെ കാലത്തില്ല, അത് അൽ ബിദ്അത്തുൽ ഹസനയിൽ പെട്ടതാ, പുതുതാക്കി ഉണ്ടാക്കിയതാണ്. പക്ഷേ എല്ലാ പുതുതായി ഉണ്ടാകുന്നതും ബിദ്അത്താണ്. പക്ഷേ എല്ലാ ബിദ്അത്തും എന്തല്ല, തള്ളിക്കളയേണ്ടതല്ല. ചില ബിദ്അത്ത് ഹസനത്തുകൾ കാണും, നന്മകൾ കാണും, അതിൽപ്പെട്ട ഒരു നന്മയാ വിശുദ്ധ ഖുർആൻ 30 juz ആക്കിയത്. അത് നബിധങ്ങളുടെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തുമില്ല. നബിധങ്ങളുടെ ഹദീസാണ് എന്ത്, ഒരു മാസത്തിൽ ഒരിക്കൽ ഖുർആൻ പൂർത്തിയാക്കണം. അതിനാണ് ഒരു ദിവസം ഒന്ന് എന്ന് ഓതാൻ വേണ്ടി 1 juz, 2 juz, 3, 4, ഒരു മാസത്തെ 30 ദിവസങ്ങളാകുമ്പോഴേക്കും ഖുർആൻ ഖത്തം തീർക്കാൻ 30 juz ആക്കി വെച്ചത്. സ്വഹാബിമാർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കതിലും കൂടുതൽ ഓതാൻ കഴിയുമല്ലോ, 2 ആഴ്ചയിലോ 1 ആഴ്ചയിലോ. നബിയെ എനിക്ക് 1 ആഴ്ചയും വേണ്ട, നബിയെ എനിക്കതിലും കൂടുതൽ ഓതാൻ കഴിയും, 3 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കിക്കോ. നബി എനിക്ക് അതും വേണ്ട, 3 ദിവസത്തിൽ താഴെ ഖുർആൻ ഓതുന്നവരിൽ ഖുർആൻ ആലോചിക്കുകയോ അർത്ഥമറിയുകയോ ചെയ്യാതെയായിരിക്കും ചിലപ്പോൾ ഓതുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമയമെടുത്തോളൂ, 1 ആഴ്ച കൊണ്ട്, 2 ആഴ്ച കൊണ്ട്,
മാക്സിമം ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തിലാവത്തു തഅബ്ബുദ് ശുദ്ധ ഖുർആൻ ഓതി അല്ലാഹുവിനോട് ചെയ്യുന്ന ഇബാദത്ത് ലോകത്തൊരു മനുഷ്യനും കൊണ്ടുവരാൻ കഴിയാത്തത്. ലോകാവസാനം വരെ അല്ലാഹുവിന്റെ വചനത്തിന് തുല്യമായ ഒരു വാക്ക് പോലും, ഒരു വചനം പോലും, ഒരായത്ത് പോലും അറബി അറിയുന്നവർക്കോ അറിയാത്തവർക്കോ ഖുർആനിന് തത്തുല്യമായി കൊണ്ടുവരാൻ കഴിയാത്ത അല്ലാഹുവിന്റെ മുഅ്ജിസായ കിതാബ്, മുഅ്ജിസത്തുള്ള ഗ്രന്ഥം നാവിലൂടെ ഓതുമ്പോഴേക്കും മനസ്സിൽ നിൽക്കുന്ന പൈശാചികതയെ അല്ലാഹു പുറന്തള്ളുന്നുണ്ട്. നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന പിശാച്ച് ഓടിപ്പോകുന്നുണ്ട്. ശുദ്ധ ഖുർആൻ നാവിലൂടെ വരുമ്പോഴേക്കും പരിസരത്തുള്ള പിശാചുക്കൾ ഓടിമറിയുന്നുണ്ട്. നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആണ് അസ്മാഇ ബീവിയെ കുറിച്ച് പറഞ്ഞത്. അസ്മാഇ ബീവി, അന്നൊരിക്കൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ബീവി അവറുകൾ നിസ്കാരത്തിലാണ്, നിസ്കാരത്തിൽ, തഹജ്ജുദ് നിസ്കാരത്തിൽ ബീവി അസ്മാഇ റളിയല്ലാഹു അൻഹാ സിദ്ദീഖ എന്നവരുടെ മകൾ ഒരായത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അള്ളാഹുവിന്റെ ഔദാര്യമല്ലോ, അള്ളാഹു തന്ന ഔദാര്യം കൊണ്ടല്ലേ അള്ളാഹുവിന്റെ കത്തിയാളുന്ന തീയിന്റെ ചുടുകാറ്റുകളുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? അള്ളാഹു ചെയ്ത അനുഗ്രഹമല്ലേ? നരകത്തിലേക്ക് പ്രവേശിക്കാതെ രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുന്ന ഭാഗം ഒരായത്തിങ്ങനെ ഓതിക്കൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് അസ്മാഇ റളിയല്ലാഹു അൻഹാ. അല്ലാത്ത കരച്ചിലാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. തൊട്ടടുത്ത ആയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല, അവിടെ തന്നെ നിന്ന് ആലോചിക്കുകയാണ്. എന്തായിരിക്കും അല്ലാഹുവേ നരകത്തിന്റെ മുകളിലൂടെയുള്ള സിറാത്ത് ഞാൻ കടന്നു പോകുമ്പോ? ജിസ്റുൻ മദ്റൂബുൻ അലാ മതിനി ജഹന്നം, നരകത്തിന്റെ മുകളിൽ അല്ലാഹു സ്ഥാപിച്ച ഒരു പാലം. അഹദ്ദു മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയുള്ളത്. അഖഫു മിനസ് ശഅരി, തലമുടിയേക്കാൾ നേരിയത്, നേർന്നത്. ഭൂമിയിലെ ഫിസിക്കൽ ഡൈമെൻഷൻ വെച്ച് അല്ലാഹുവിന്റെ ആഖിറത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ആഖിറത്തിന്റെ ലോകത്തുള്ള അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിയുടെ രൂപവും അതിന്റെ മൂർച്ചയും അതിന്റെ വീതിയും ആഖിറത്തിന്റെ ക്രൈറ്റീരിയൻ വെച്ചേ മനസ്സിലാക്കാൻ പറ്റൂ. അതിലൂടെ കടന്നു വേണം സ്വർഗത്തിലേക്ക് എത്താൻ. നരകം കാലിന്റെ താഴെ കണ്ടുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമുക്ക് അനുഗ്രഹം തന്നുവല്ലോ. വവഖാനാ അദാബസ് സമൂം, അല്ലാഹു അവന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ശിക്ഷ നമ്മൾ ഏൽക്കാതെ അല്ലാഹു നമ്മെ സംരക്ഷിച്ചുവല്ലോ എന്ന് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും നാളെ പറയാൻ പോകുന്നുണ്ട്. അതിനെനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുകയാണ് അസ്മാഇ റളിയല്ലാഹു അൻഹാ ദാതുൻ നിതാഖീൻ റളിയല്ലാഹു തആല അൻഹാ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ബന്ധുവാൻ. കുറെ നേരം നോക്കി നിന്നു, അസ്മാഇ ബീവിയുടെ നിസ്കാരം തീരുന്നില്ല. തിരിച്ചുപോയി കടന്നു, പിന്നെ എഴുന്നേറ്റു. അപ്പോഴും ഉമ്മ ഓതുകയാണ് അസ്മാഇ റളിയല്ലാഹു അൻഹാ. വല്ലാത്ത നൃത്തം. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾക്ക് മാതൃകയാവാൻ വേണ്ടി എന്റെ ഉമ്മ ഖുർആൻ ഓതുന്നത്, എന്റെ വല്യമ്മ ഖുർആൻ ഓതുന്നത്, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള ഖുർആൻ പാരായണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് ഇപ്പോൾ ജീവിക്കുന്ന മക്കൾക്ക് ഇനി പറയാൻ കഴിയോ? നമ്മുടെ മക്കൾക്ക് ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോ, പാപ്പയെ കുറിച്ച് ഓർക്കുമ്പോ, വല്യമ്മയെ കുറിച്ച് ഓർക്കുമ്പോ, വല്യാപ്പയെ കുറിച്ച് ഓർക്കുമ്പോ, എല്ലാ മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ നിരന്തരം ഖുർആൻ ഓതുകയും ഖുർആൻ ഓതിയിട്ട് എന്റെ ഉമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ, എന്റെ ഉമ്മ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഇന്നത്തെ മക്കൾക്ക് അവസരമുണ്ടോ? ഇതാണ് വിഷയം, ഇതാണ് വിഷയം. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. നല്ല മാതൃകകൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് കാണാൻ? ടി വി ചാനലുകാരെ പുറത്തുവിടുന്ന സീരിയലുകൾ മഗ്‌രിബിന്റെ ശേഷം, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ, സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ
ആ നേരമാണെങ്കിലോ പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരുന്ന് ഇഷാഇന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ നിസ്കാരത്തിലും സ്വലാത്തു തസ്ബീഹ് തസ്ബീഹ് നിസ്കാരത്തിലും സ്വലാത്തുൽ അവ്വാബീനിൽ ഇഷാ മഗ്‌രിബിന്റെ ഇടയിലെ സുന്നത്തായ ദിക്റുകളും ഔറാദുകളും ഓതി ഖുർആൻ ഓതിയിട്ട് സമയം ചെലവഴിക്കേണ്ട നേരത്ത് നമ്മുടെ വീടുകളുടെ ഉള്ളിൽ നിന്നൊക്കെ മനോഹരമായ ഖുർആനിന്റെ പാരായണങ്ങൾ കേട്ടുവന്നിരുന്ന കാലം കഴിഞ്ഞില്ലേ? ചാനലുകാരൻ തുറന്നു വെക്കുന്നത് ഭക്തി സീരിയലുകൾ. എന്താണ് ഭക്തി? ഹൈന്ദവന്റെ ഭക്തി സീരിയലുകൾ, രാമന്റെയും സീതയുടെയും കഥകൾ, മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കഥകൾ. ഈ ഭക്തിയുടെ സീരിയലുകൾ കഴിഞ്ഞിട്ട് വേണം അമ്മായിയമ്മയെ പുറത്താക്കൽ എങ്ങനെയാണെന്ന് പഠിക്കാൻ, അത് കഴിഞ്ഞിട്ട് വേണം ഭർത്താവിൽ നിന്ന് ഇറങ്ങിയോടാൻ എന്താണ് വഴിയെന്ന്, അത് കഴിഞ്ഞിട്ട് വേണം എങ്ങനെയാണ് വീട്ടുകാരെ കയ്യിലടക്കേണ്ടതെന്ന് പഠിക്കാൻ. ഇതൊക്കെ കിടക്കുന്നത് ഭക്തിക്ക് ശേഷം. മുസ്ലിമായൊരു മനുഷ്യൻ ആണും പെണ്ണും അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു മടങ്ങുകയും അള്ളാഹുലേക്ക് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് സ്വാമിയും ശരണമയ്യപ്പയും വിളിച്ചു പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? പിശാച്ച് കയറി വന്നില്ലേ? നമ്മുടെ മക്കൾ ഇതല്ലേ കണ്ടത്? ഉമ്മ മാറി മാറി റിമോട്ടിൽ കളിക്കുന്ന കളിയല്ലാതെ എന്റെ ഉമ്മ ഖുർആൻ എടുത്ത് ഓതുന്നത് റമദാൻ കഴിഞ്ഞതിൽ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ? മക്കൾക്ക് ഇതാ പറയാനുള്ളത്. എവിടെയാണ് മാതൃക? ഉസ്വത്തുൻ ഹസന എവിടെ? തഅബ്ബുദു ബിതിലാവ ശുദ്ധ ഖുർആൻ ഓതിയുള്ള എവിടെയാണ്, എപ്പോഴാണ്, എത്രയാണ് നടക്കുന്നത്? ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അല്ലാഹുവേ എന്റെ സമൂഹം എന്റെ ഖുർആൻ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ അല്ലാ എന്ന് പ്രവാചകർ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോകുന്നുണ്ട്, എന്റെ സമൂഹം ഖുർആൻ എടുത്തു നോക്കാത്തവരുണ്ട്. തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഞാൻ പറയട്ടെ, മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾക്ക് ഖുർആൻ ഓതാൻ തൗഫീഖ് ഉണ്ടാവില്ല. മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾ, ഏതു നേരവും പാട്ട് കേട്ട് നടക്കുന്നവർ, ഏതു നേരവും മ്യൂസിക് കേട്ട് നടക്കുന്നവർ, ഇത്തരക്കാർക്ക് ഖുർആൻ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു എടുത്തു കളയും. അവർക്ക് ഖുർആൻ കൊണ്ട് ആനന്ദം കിട്ടൂല, അവർക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല. ഖുർആൻ ഓതിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണെങ്കിലോ മ്യൂസിക്കിലും പാട്ടിലും ഒരാനന്ദവും തോന്നില്ല എന്ന് മാത്രമല്ല, വെറുപ്പായിരിക്കും, മനസ്സുകൊണ്ട് വെറുപ്പ് വരും. അത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു തൗഫീഖാണ്. നമ്മൾ അങ്ങനെ അത് ആ ചെയ്യേണ്ടത്, അല്ലാഹുവേ നിനക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെനിക്ക് ഇഷ്ടമാക്കി താ, നിനക്കെന്ത് വെറുപ്പാണോ അതെനിക്ക് വെറുപ്പാക്കി തരണം. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമായാൽ, അള്ളാഹുവിന് വെറുപ്പുള്ളത് നമുക്ക് വെറുപ്പുള്ളതായാൽ, അൽഹംദുലില്ലാഹ് ഹിദായത്ത് ലഭിച്ചല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊരു സമയം നിശ്ചയിക്കണില്ല ഇത്ര നേരമെന്ന്. ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഖുർആൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സമയം ഉണ്ടാവരുത്. നല്ല നല്ല മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള ആളുകളാണ്, ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്, നല്ല വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള മുഴുവൻ ആളുകളും ആ മൊബൈൽ തന്നതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ഖുർആനിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം. ഖുർആൻ ഡൗൺലോഡ് ചെയ്യുക. ഖുർആൻ്റെ ആപ്പ് സ്റ്റോറുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഖുർആൻ ഓത. ബസ്സിലിരിക്കാൻ ഒരു പേജ് ഓതാം, ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ അര പേജ് ഓതാം, ട്രെയിനിലിരിക്കാൻ യാസീൻ ഓതാം, അൽബക്ര ഓതാം, മറ്റ് സൂറത്തുകൾ ഓതാം. സൗകര്യങ്ങൾ വീട്ടിലാണ്, പ്രത്യേകിച്ച് ഖുർആൻ റെസിറ്റേഷൻ കൂടെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ചെവിയിലേക്ക് ഹെഡ്ഫോൺ വെച്ചാൽ ഖുർആൻ സമാഉൻ യസ്ലുക സവാബു, കേട്ടാൽ കൂലി കിട്ടുന്ന പ്രതിഫലവുമായി. നമ്മുടെ ആ ഒരു ആധുനിക സൗകര്യം അള്ളാഹുവിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിൻ്റെ ശുക്ർ അതാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ഇന്നത്തെ ആലിമീങ്ങൾ അതിനെ സംബന്ധിച്ച് കൊടുക്കുന്ന ഫത്വയും തന്നെ അങ്ങനെയാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളിലെ പ്രോഗ്രാം, അത് ഖുർആനുണ്ട്, ബാത്റൂമിൽ പോവുകയാണെങ്കിൽ ഖുർആൻ ക്ലോസ് ചെയ്യുക, ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യുക. ഒന്നും ഇല്ലാതെ തന്നെ ഓതാൻ പറ്റുന്നതാണ്. നമ്മൾ ഇക്കണക്കിന് മടിയന്മാരാണെന്ന് അള്ളാഹുവിന് ആദ്യം അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ ഖുർആൻ ഓതണമെങ്കിൽ ഒതു വേണ്ടത്, ഈ കൗമിന് ഒതു എടുക്കൂല. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഖുർആൻ ഒതില്ലാതെ തന്നെ നിങ്ങൾക്ക് ഓതാൻ സൗകര്യം ഞാൻ തരാം. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ അള്ളാഹു ചോദിക്കൂലേ? ഏത് മൊബൈൽ ഫോണിലുള്ള ആപ്പിനെ പറ്റിയ പറ ഖുർആൻ തുടരണമെങ്കിൽ ഒതു വേണം. ആ ഒതു ഉണ്ടായിക്കോട്ടെ, വളരെ നല്ലതാണ്. ഒരാൾക്ക് ഒതു ഇല്ല എന്ന് വിചാരിക്കുക, എന്നാലും നമ്മുടെ ഫോണുകളിൽ നിന്നൊക്കെയുള്ള ഖുർആൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന്, നമ്മുടെ ഐപാഡിൽ നിന്ന് ഒക്കെ ഉപയോഗിക്കാം. അൽഹംദുലില്ലാഹ്, വലിയ സൗകര്യമല്ലേ. തഅബ്ബുദു ബിൽ ഖുർആൻ, അള്ളാഹു നമുക്ക് തന്നെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അബൂ മൂസ അൽഅഷ്ഹരി റളിയല്ലാഹു തആല അൻഹു അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് തങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു എന്നാ തങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു ഖുർആൻ ഓത്ത് നിർത്തിയപ്പോൾ യാ അബാ മൂസ അബൂ മൂസ നിങ്ങൾക്ക് ഊതീത മിസ്മാറം മിൻ മസാമീരി ആലി ദാവൂദ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിന് അള്ളാഹു നൽകിയ മനോഹരമായ ശബ്ദ ഭംഗി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതുപോലെ നബിയെ ഞാൻ ഓതുന്നത് നിങ്ങൾ കേൾക്കുകയായിരുന്നോ അതേ അബൂ മൂസ ഞാൻ കേട്ടിരുന്നു ഞാനത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിലും മനോഹരമായി ഞാൻ ഓതുമായിരുന്നു നബിയെ തങ്ങൾ പറഞ്ഞു സയ്യിനുൽ ഖുർആൻ നബി അസ്വാചിക്കും നിങ്ങൾ ശബ്ദം മനോഹരമായിട്ട് ഓതണം ഖുർആൻ ഓതുമ്പോൾ നിങ്ങളുടെ ശബ്ദം മനോഹരമാകുമ്പോൾ യസീദുൽ ഖുർആൻ ഹുസ്ന ഹുസ്ന ഖുർആനിന് അതിൻ്റെ മാധുര്യം വർദ്ധിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ് തജ്വീദ് പഠിക്കുക പാരായണം പഠിക്കുക ഇത് നമ്മുടെ ദീനാണ് ഇത് നമ്മുടെ എല്ലാമെല്ലാമാണ് വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു തഅബ്ബദ് തദബ്ബറുണ്ട് ഖുർആൻ ചിന്തിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നത് ഒരു സയൻസ് വിദ്യാർത്ഥി ഒരു പക്ഷേ അതായിരിക്കും ആലോചിക്കുക എനിക്ക് ഖുർആൻ എന്ന സയൻസ് പഠിക്കണം മാത്സ് ന്യൂമറസി ഇഷ്ടമുള്ള ആളുകൾ ഖുർആനിൻ്റെ ന്യൂമറിക് വണ്ടേഴ്സ് ഖുർആനിൽ 19 കുറിച്ച് പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങൾ ഖുർആനിലെ 7 എന്ന അക്കവുമായി ബന്ധപ്പെട്ട ഖുർആനിൻ്റെ 7 മൾട്ടിപ്പിൾസ് ഖുർആനിൻ്റെ ആയത്തുകളുടെയും സൂറത്തുകളുടെയും എണ്ണത്തിൽ വന്ന മഹാത്ഭുതം ഖുർആനിൻ്റെ മൊത്തം സ്ട്രക്ചർ അതിൽ വന്ന അക്കങ്ങളുടെ അത്ഭുതങ്ങൾ ഇത് ഒരു കണക്ക് ഇഷ്ടമുള്ള ആൾക്ക് അതായിരിക്കും ഇഷ്ടം ആസ്ട്രോണമി പഠിക്കുന്ന ആള് ശുദ്ധ ഖുർആൻ സ്പേസിനെ കുറിച്ച് പറഞ്ഞത് ഭൂമി എല്ലാത്തിടത്തും വല്ല ജീവനുണ്ടോ അവർക്കതിനെ പറ്റി പഠിക്കാൻ ആഗ്രഹം വരും സോളജിയും ബോട്ടണിയും പഠിക്കുന്നവർക്ക് അതായിരിക്കും ആഗ്രഹം എല്ലാം ഖുർആനിന്റെ തദബ്ബുറിൽ കിടക്കുകയാണ് മഹാനായ അച്ഛാ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ അരികത്തേക്ക് വരുന്നു താബിഇയാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നിട്ട് ബീവിയിൽ നിന്ന് ഇൽമ് പഠിച്ചിട്ടുള്ള മഹാന്മാരിൽപ്പെട്ട ആളാണ് മഹാനായ അച്ഛാ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ചോദിച്ചു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിങ്ങളും അഷ്റഫുൽ ഖൽഖ് തങ്ങളും കൂടെ ജീവിച്ച ജീവിതകാലം അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതമുണ്ടാക്കിയ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവമുണ്ടോ അതെന്താണെന്ന് പറഞ്ഞു തരണം അവർ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഉണ്ട് ഞാൻ പറയാം ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ റൂമിലേക്ക് വന്നു തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് നബി തങ്ങൾ നിസ്കരിക്കുന്ന ഒരുപാട് അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവരിച്ചിട്ടുണ്ട് ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹ ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒന്ന് വേറെ നബി തങ്ങൾ ചിന്തിക്കുന്നതൊന്ന് വേറെ പല ദിവസവും ഞാൻ നബിയെ കാണാതിരിക്കുമ്പോൾ ഒന്നിങ്ങനെ ബെഡിലൊക്കെ തപ്പി നോക്കും നബിയെ നബി അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കാരണം സഹഭാര്യമാർ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രശ്നം ഒരു ദിവസം തപ്പി നോക്കുമ്പോൾ തപ്പി നബിയുടെ ശരീരം തങ്ങൾ നിസ്കരിക്കുന്നത് അറിയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സുജൂദിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു ആയിഷ ബീവി അമ്മാ ജാഅക്കി ശൈത്താനുക്കി നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടോ പോയി എന്നാലേ നിങ്ങൾ വിചാരിച്ചതെന്ന് ചോദിച്ചു അപ്പം ആയിഷ ബീവി തിരിച്ച് ഇതല്ല ഞാൻ പറയുന്ന ആയിഷ ബീവിയുടെ മറുപടി നമ്മൾ എന്താണ് ജീവിതത്തിലെ വലിയ അനുഭവം എന്ന് പറഞ്ഞ അതല്ല ഈ സംഭവം പക്ഷേ അതിനോട് അനുബന്ധമായിട്ട് പറയാൻ മാത്രം അപ്പം നബി തങ്ങൾ ചോദിച്ചു അമ്മാ ജാഅക്കി ശൈത്താനുക്കി നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നു ആയിഷ ബീവി ഫാഷബി തിരിച്ച് ചോദിച്ചു അമ്മാലൊക്കെ ഷെയ്ത്താൻ നിങ്ങൾക്ക് ഷെയ്ത്താനൊന്നും ഇല്ല നബിയെ എനിക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞു വല എനിക്കുണ്ട് വലാകിന്നഹു അസ്ലം പക്ഷെ എൻ്റെ ഷെയ്ത്താൻ ഇപ്പം മുസ്ലിമാണ് ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കുടുംബത്തിൻ്റെ ഇൻറ്റിമസിയാണത് നബി തങ്ങൾ നിങ്ങളെ ഷെയ്ത്താൻ വന്നു ആയിഷ ചോദിച്ചു നിങ്ങൾക്ക് ഷെയ്ത്താൻ അല്ലേ നബിയെ ശരിക്കും അങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന് ആ വിഷയം നബിയോട് അങ്ങനെ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പക്ഷെ തങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് തങ്ങളതിന് മറുപടിയും കൊടുക്കുകയാണ് എന്നല്ലാതെ ആയിഷ ബീവിയെ ക്വസ്റ്റ്യൻ ചെയ്യല്ല നിങ്ങൾ എന്നോട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ട് അല്ലല്ല എനിക്കും ഷെയ്ത്താനുണ്ട് ഓരോരുത്തർക്കും കരീൻ എന്ന് പറഞ്ഞ പിശാചിൻ്റെ കൂട്ടുകാരനുണ്ടെന്നാണ് ഒരു കരീൻ ഒരു ഓരോരുത്തൻ്റെയും കൂടെയുള്ള ജിന്നാണ്
തിന്മയിലേക്ക് നയിക്കാൻ ഒരു കാഫിറായ ജിന്ന് കാണും, നന്മയിലേക്ക് നയിക്കാൻ ഒരു മുസ്ലിമായ ജിന്നും കാണും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖരീൻ ഫഹുവ ലഹു ഖരീൻ, ഖരീനുണ്ട്, നബി തങ്ങളുടെ ഖരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അടുത്ത കാലത്ത് ഒരു മുസ്ലിം ജിന്നുമായിട്ടുള്ള അഭിമുഖം മുഹമ്മദ് ദാവൂദ് ഈസ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെഹബൂബുൽ ഹാജി എന്നാണ് ആ ജിന്നിൻ്റെ പേര്. റസൂലുള്ളാഹി തങ്ങളുടെ ഖരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അത് കണ്ടിട്ട് മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു മുസ്ലിം ജിന്ന് അദ്ദേഹം ഈ ഈജിപ്ഷ്യൻ പണ്ഡിതനോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഹിവാറുൻ സഹഫിയുൻ മഅ ജിന്നിയിൻ മുസ്ലിം, അൻ ഇൻ്റർവ്യൂ വിത്ത് മുസ്ലിം ജിൻ, യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും, രണ്ട് മണിക്കൂറുള്ള ഒരു കോൺവെർസേഷനാണ്, അൻ ഇൻ്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ. അപ്പോൾ ഖരീനുകൾ ഉണ്ടെന്ന്. ഏതായിരുന്നാലും ആയിഷ ബിവി റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ നടന്നു, നബി തങ്ങളെ കാണുന്നില്ല, നബി തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ വീടിൻ്റെ മുമ്പിലൊക്കെ ഒന്ന് ചെന്ന് നോക്കി, അവിടെ ഒന്ന് നബിയെ കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ നബി തങ്ങൾ ജന്നത്തുൽ ബഖീഇലാണ്, ജന്നത്തുൽ ബഖീഇലെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബിയാണെന്ന് അറിഞ്ഞ ആയിഷ ബിവി ഒരൊറ്റ ഓട്ടം വീട്ടിലേക്ക്. അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ കിടക്കുമ്പോൾ ആയിഷ ബിവി ഒന്നും അറിയാത്ത മട്ടിൽ കിടക്കുന്ന, പക്ഷേ ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ട്. ആയിഷ ബിവി കിടന്ന കിടപ്പിൽ ഇങ്ങനെ ശ്വാസം വിടാൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് നബിയെ ഞാനവിടെ വന്ന് ഓടിപ്പോന്നതാ. അപ്പൊ ഈ ആയിരുന്നല്ലേ ഞാനൊരു രൂപം പോകുന്നത് ഞാനും കണ്ടു, നീ ആയിരുന്നില്ലേ അത്. അം അമ്മാ തഖാഫീൻ അൻ യഹീഫ അല്ലാഹു അലൈക റസൂലുഹു, അല്ലാഹുവും റസൂലും നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു ആയിഷ ബീവി എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര രസകരമായ ജീവിതമായിരുന്നു അത്. ആയിഷ ബീവി പറയാണ്, അന്നൊരിക്കെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഖാമ യുസല്ലി, അവർ ഓതുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാത്ത് لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ദീർഘമായ നേരം ഈ ആയത്തുകൾ ഓതി ഹബീബ് കരയുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരച്ചിലിലാണ്. ഒരുപാട് നേരം തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കേട്ടു. അത്താഹ റളിയല്ലാഹു അൻഹുവിനോട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവം ആയിഷ റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുക്കുന്നു. നബിയോടൊപ്പം ജീവിച്ച ജീവിതകാലത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരനുഭവം. അതാണ് ചോദ്യം. ഇതിന് മറുപടി പറയാൻ ഈ ആയത്തുകൾ ഇങ്ങനെ തങ്ങൾ ഓതുന്നുണ്ട്. സുജൂദിലേക്ക് പോയി എത്ര നേരമാണോ ഖിയാമിൽ നിന്നത് അത്ര തന്നെ ദൈർഘ്യമുള്ള റുകൂഉ, ഇണ്ടും ഇഅ്തിദാല്, സുജൂദിലേക്ക് പോകുന്നു. ആ സുജൂദിലും ഒരുപാട് നേരം നിന്ന് നബി കരയുന്നത് ഹബീബിന്റെ കരച്ചിലിന്റെ തേങ്ങൽ ഞാൻ കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ സുജൂദിലേക്കും പോകുമ്പോഴും അത്ര നേരം എഴുന്നേറ്റ് നിന്നിട്ടും നബി തങ്ങൾ ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, തീർച്ചയായും ആകാശ ഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചതിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്, ലആയാത്തിൻ
ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ലിഉലിൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എങ്ങനെയാണ് ഈ രാത്രിയാവുന്നത് എങ്ങനെയാണ് ഈ പകലുണ്ടാകുന്നത് എങ്ങനെയാണ് അല്ലാഹു ആകാശലോകങ്ങളെ പടച്ചത് എങ്ങനെയാണ് ഭൂമിയെക്കാളും 200-300 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ ഒരു ചെറിയ മൺതരി പോലെ ചെറുതാക്കി കാണാൻ മാത്രം ദൂരങ്ങളിൽ അല്ലാഹു കൊണ്ടുപോയി ഫിറ്റ് ചെയ്തത് എങ്ങനെയാണ് സൂര്യനെക്കാളും താപമുള്ള നക്ഷത്രഗോളങ്ങളെ നമ്മുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചത് എങ്ങനെയാണ് സൂര്യൻ്റെ താപം നഷ്ടപ്പെടാതെ ഓരോ ദിവസവും മനോഹരമായൊരു സൂര്യോദയവും മനോഹരമായൊരു സൂര്യാസ്തമയവും സംവിധാനിച്ചത് ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് ആരാണ് ബുദ്ധിമാനികൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദം വഅലാ ജുനൂബിഹിം നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ ആരാ ബുദ്ധിമാനികൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിനെ ദിക്ര് ചൊല്ലുന്നവരാണ് ദിക്കറങ്ങനെ ചൊല്ലി മനസ്സിൽ ബോധമില്ലാതെ ചൊല്ലുന്നതല്ല അവർ ഓർത്തുകൊണ്ടിരിക്കുന്നു ചിന്തിക്കുന്നവരാണ് ആകാശഭൂമികൾ ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചതിന്റെ മഹാത്ഭുതം ചിന്തിച്ച് കടന്നും ഇരുന്നും അല്ലാഹുവിനെ സ്മരിക്കുന്നവർ അവർ പറയുന്നുണ്ട് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ മാ ഖലഖ്ത ഹാദാ ബാത്തില ഈ പ്രപഞ്ചലോകത്തെ നീ വെറുതെ ഇങ്ങനെ പടച്ചുവിട്ടതല്ലോ ഇതിന് ലക്ഷ്യമുണ്ടല്ലോ ഫഖിനാ അദാബന്നാർ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമാനികൾ അവരിങ്ങനെ ദുആ ചെയ്യും അല്ലാഹുവേ കത്തിയാളുന്ന ഒരുപാട് തീഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ തീഗോളങ്ങളാണ് ഒരുപാട് പ്രപഞ്ചത്തിലെ സെലസ്റ്റ്യൽ ബോഡീസ് അല്ലാഹുവേ ഇതിനേക്കാളൊക്കെ ചൂടുള്ള നരകം പടച്ചവനെ ആ നരകത്തിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ പരാജയം നരകവാസികൾക്ക് ആരുമേ സഹായികളും ഇല്ലല്ലോ പടച്ചവനെ അതുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഖുർആനിന്റെ തഅബ്ബുദ് ഖുർആനിന്റെ തഅബ്ബുദ് തദബ്ബുർ ഖുർആൻ ചിന്തിച്ചുകൊണ്ടുള്ളും ഇബാദത്തുണ്ട് ഓതിയും ഇബാദത്തുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാനികൾ ഒരു രാത്രി മുഴുവനും രാത്രിയുടെ പകുതിയിലേറെ നിസ്കരിക്കാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ല ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്ന സനുൽഖി അലൈക ഖൗല ഥഖീല ഇന്നിവിടെ ഓതിയ മനോഹരമായ ഖിറാത്ത് ചെയ്ത കുട്ടി ഓതിയത് സൂറത്ത് മുസ്സമ്മിലാണ് യാ അയ്യുഹൽ മുസ്സമ്മിലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രം പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അസൂയ തോന്നുന്നുണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന് എത്രയെല്ലാം ബാധ്യതകളും ഉണ്ടായിരുന്നു എത്ര ബാധ്യതകൾ യാ അയ്യുഹൽ മുസ്സമ്മിലു അല്ലയോ പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവരെ പനി ബാധിച്ചു കിടക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ രാത്രി നിന്ന് നിസ്കരിക്കണം നബിയെ കുറച്ചു മാത്രം ഉറങ്ങിയാൽ മതി രാത്രി നിസ്കരിക്കണം നമുക്ക് ആ കമാൻഡ് ഉണ്ടോ നമുക്ക് ഉറങ്ങാം വേണ്ടവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാം നബിയോടുള്ള കൽപ്പന നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല നബിയെ രാത്രിയുടെ പകുതി നിങ്ങൾ നിസ്കരിക്കണം പകുതി രാത്രി 8 മണിക്കൂറുണ്ടെങ്കിൽ 4 മണിക്കൂർ നബിയെ നിങ്ങൾ നിന്ന് നിസ്കരിക്കണം റസൂലെ 12 മണിക്കൂറുള്ള രാവുകളാണെങ്കിൽ 6 മണിക്കൂറെങ്കിലും നിസ്കരിക്കണം നബിയെ രാത്രി നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് തിരിച്ചു പോകല്ല സഹോദര നബിക്ക് അല്ലാഹു നൽകുന്ന ബാധ്യതകളും കൂടെ പഠിക്ക് ഇതൊക്കെ നബി തങ്ങളുടെ ബാധ്യതകളാണ് രാത്രി പകുതിയോളം നിസ്കരിക്കണം നമുക്കതുണ്ടോ ഇല്ലല്ലോ
നമുക്കത് ബാധ്യതയാണോ? അല്ല, നബിക്കത് ഫറളാണ്. നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല, കൃത്യമായും പകുതി തന്നെ വേണമെന്നില്ല, ഒരൽപ്പം കുറക്കാം. ഔ സിദ് അലൈഹി, പകുതിയിൽ ഒരൽപ്പം കൂടുതലുമാകാം. വറത്തിലിൽ ഖുർആന തർതീല, നബിയെ ഖുർആൻ മനോഹരമായി ഓതണം. നബിയെ, ഒരു വലിയൊരു രഹസ്യം ഇവിടെ കിടക്കുന്നുണ്ട്. വളരെ ഭാരമേറിയ വാക്കുകളാണ് നബിയെ നിങ്ങൾക്ക് ഞാൻ ഇറക്കിത്തരുന്നത്. ജീവിതത്തിന്റെ ഭാരം താഴെ ഇറക്കാനും ജീവിതത്തിൽ ആശ്വാസം കിട്ടാനും മക്കളെ കെട്ടിക്കാനുണ്ട്. മകന് പുറപണി നടന്നിട്ടില്ല, മകന് പെണ്ണ് കിട്ടണം, ഭർത്താവിന് ജോലിയില്ല, പാപ്പാക്ക് അസുഖമാണ്. ജീവിതത്തിന്റെ ഭാരങ്ങളൊക്കെ വരുമ്പോ ിൽ ഖുർആന തർതീല, മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതിയാൽ, മനോഹരമായി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്താൽ ഭാരം അല്ലാഹു ഇറക്കി വെച്ചു തരും, ഭാരം അല്ലാഹു ലഘൂകരിച്ചു തരും. ഇന്നാ സനുൽഖി അലൈക ഖൗല സഖീല, ഭാരം നിങ്ങൾക്ക് ഇറക്കാൻ പോകുന്നുണ്ട് നബിയെ ഞാൻ. അതുകൊണ്ട് അതിന് റെഡിയായിരിക്കണം. ഖുർആൻ മനോഹരമായി ഓതണം. ഖുർആൻ ചർച്ചയിലായിട്ട് ഓതുക, മനോഹരമായിട്ട് ഓതുന്നത്, മനോഹരമായിട്ട് ഖുർആൻ ഓതുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് യാസീൻ ഓതുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ യാസീനാ ഓതുന്നത്. യാസീൻ എന്തൊരു സ്പീഡയാ അല്ലാ. യാസീൻ ഖുർആന്റെ ഖൽബാണ്, ഖുർആന്റെ ഹൃദയമാണ്. അത് എത്ര മനോഹരമായിട്ട് ഓതണം. നമ്മൾ യാസീൻ പോലെ ഖുർആനിലേക്ക് ഇന്നക്കലമില മുർസലാ സുറാത്ത് മുസ്തഖീം പഠിച്ചോന, ആ യാസീൻ ഓതിയ പിന്നെ ആ ഓതിയതിന് ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടി വരും. പഠിച്ചോനെ പുറത്തുതരണ റബ്ബേ, ഞാൻ ഇങ്ങനെ നിന്റെ ഖുർആൻ ശ്രദ്ധിക്കാതെ ഓതിയത്. നമ്മൾ ശ്രദ്ധിക്കുക, ദ്വാരക്കാൻ പോകുന്ന ഉസ്താദന്മാരും ശ്രദ്ധിക്കണം. വല്ലാതെ തിരക്കുണ്ടെങ്കിൽ അപ്പോൾ ഓതണ്ട, എന്ത് ചെയ്യുക, സൗകര്യം കിട്ടുമ്പോൾ ഓതിയാൽ മതി. യാസീൻ ഏത് ഭാഗം ഖുർആൻ ഓതുമ്പോൾ നല്ല റാഹത്തിൽ ശാന്തമായിട്ട് എന്തൊരു മനോഹരായിരിക്കും. അങ്ങനെ ഓതിയാൽ ജീവിതത്തിന്റെ ഭാരങ്ങൾ അള്ളാഹു ഇറക്കി വെച്ചു തരുന്ന ഭാരം ലഘൂകരിച്ചു തരും അള്ളാഹു. ഓതുന്നതിന് കുറവൊന്നുമില്ല, ഓത്ത് റെഡിയാവണുണ്ടോ എന്നാ വിഷയം. ഖുർആൻ തർച്ചയിലോടുകൂടെ ഓതുക. അപ്പോ രാത്രിയുടെ പകുതിയോളം നിന്ന് നിസ്കരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് റക്അത്ത് നിസ്കരിച്ചപ്പോഴേക്കും നേരം പുലർന്നു. അതാണ് ആയിഷ ബീവി അത്ഭുതം പറയുന്നത്. രണ്ട് റക്അത്ത് നിസ്കരിച്ചുള്ളൂ അന്നൊരു ദിവസം. ആ നിസ്കാരത്തിൽ തങ്ങൾ ഓതിയതോ സൂറത്തു ആൽ ഇംറാനിലെ 190-ാമത്തെ ആയത്ത് മുതലുള്ള ഭാഗം. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, സുബ്ഹി ആവാറായി നബി നിസ്കാരം മതിയാക്കുമ്പോ വരുന്നു ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ബിലാൽ എന്നവർ വന്ന് ചോദിച്ചു, നബിയെ സുബ്ഹിക്ക് വാങ്ങു വിളിക്കാൻ നേരമായിരിക്കുന്നു. ഹബീബാണെങ്കിൽ തേങ്ങിക്കരഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ് മാ യുബ്കീക്, പറഞ്ഞു തരണം നബിയെ എന്താണ് അങ്ങയെ കരയിപ്പിച്ചത്, അങ്ങെന്തിനാണ് ഇപ്പൊ കരയുന്നത് നബിയെ. നബി കരഞ്ഞാൽ സ്വഹാബത്ത് കരയും, നബി ചിരിച്ചാൽ സ്വഹാബത്ത് ചിരിക്കും. അങ്ങനെയാണ് അവർ നബിയെ സ്നേഹിച്ചത്. നബിയെ എന്റെ ഉമ്മയും ബാപ്പയും എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ. എന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ പോലും അങ്ങനെക്ക് നഷ്ടപ്പെടരുത്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ബി അബി അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ് മാ യുബ്കീക, എന്തിനാണ് ഈ കരച്ചിൽ, എന്തിനാ നബിയെ കരയുന്നത്. അതിന് മറുപടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉൻസിലത അലൈയ ലൈല ആയ, ഇന്നലെ രാത്രി അല്ലാഹു എനിക്ക് ഒരു ആയത്ത് ഇറക്കി തന്നു, ചില ആയത്തുകൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, ആരെങ്കിലും അത് വെറുതെ ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വെറുതെ ഓതുകയും ചിന്തിക്കാതെ ഓതിപ്പോയാൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ആയത്തുകളാണ് സൂറത്തു ആൽ ഇംറാനിലെ 190, 191, 192 ആയത്തുകൾ. വെറുതെ ഓതിയാൽ ശിക്ഷ വരും.
പഠിക്കാൻ കഴിയുന്നവരെ പഠിക്കണം എന്ന വാക്കിനർത്ഥം അർത്ഥം പോലും അറിയാത്തവരെ പറ്റിയല്ല ഈ പറയുന്നത് അർത്ഥം അറിയുന്ന ആളുകൾ ചിന്തിക്കാൻ കഴിയുന്നവർ ആലോചിക്കാതെ അർത്ഥം ആലോചിക്കാതെ പഠിക്കാതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ഒരു ആയത്ത് ചേതാനും ആയത്തുകൾ അള്ളാഹു ഇന്നലെ എനിക്ക് ഇറക്കിത്തന്നു ബിലാൽ ഞാൻ അതിനെ ഓർത്ത് കരയുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ എന്നവരോട് പറഞ്ഞുകൊടുത്ത ആ രാത്രിയിലെ നിസ്കാരവും ഈ ആയത്തിൽ ഇറങ്ങിയ രാവുമാണ് ഹബീബിന്റെ ജീവിതത്തിൽ ഞാനും നബിയും കൂടെ ജീവിച്ചിട്ട് മറക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടായത് ഈ സംഭവമാണെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഇത് ഇബാദത്തു തദബ്ബറാണ് ഖുർആൻ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആരാധനയെ പറ്റി പറയുന്ന ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട് ലആയാത്തിൽ ലിഉലിൽ അൽബാബ് ബുദ്ധിമാനികൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് സയൻസ് പഠിക്കണമെന്ന് പറയുന്ന ആയത്താണിത് സോളജിയും ബോട്ടണിയും പഠിക്കണം ജിയോളജിയും ജിയോഗ്രഫിയും പഠിക്കണം ആസ്ട്രോണമി പഠിക്കണം ആന്ത്രോപോളജി പഠിക്കണം ഏതെല്ലാം ശാസ്ത്ര ശാഖകളുണ്ടോ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുന്നത് ജീവികളെ കുറിച്ച് പറയുന്നത് ജീവനില്ലാത്തതിനെ കുറിച്ച് പറയുന്നത് എല്ലാം പഠിക്കണമെന്ന് പറയുന്ന ആയത്താണ് സൂറത്തു ആല ഇംറാനിലെ ഈ ആയത്ത് വെറുതെ ഓതിപ്പോയാൽ ശിക്ഷ കിട്ടുമെന്നാണ് അങ്ങനെ ഒരു ആയത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല വെറുതെ ഓതിയ ശിക്ഷ കിട്ടുമെന്ന് സുബ്ഹാനല്ലാഹ് ഇനിയെങ്കിലും എന്ത് ചെയ്യുക ആ ഭാഗത്ത് എത്തുമ്പോൾ അള്ളാഹുവിനെ പറ്റി ആലോചിക്കുക പ്രപഞ്ചത്തിൻ്റെ അത്ഭുതത്തെ കുറിച്ച് ആലോചിക്കുക എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത് ചിന്തിക്കാം എങ്ങനെയാണ് അള്ളാഹു ഇതിനെ പഠിച്ചത് റബ്ബേ വലിയ അത്ഭുതമല്ലേ എന്താണ് ഭൂമിയുടെ ഗ്രാവിറ്റി എന്താണ് ഭൂമിയിലെ ഓസോൺ അള്ളാഹു ഭൂമിക്ക് വെച്ച ഓസോൺ ലെയർ എങ്ങനെയാണ് അള്ളാഹു ആകാശത്തെ ഇങ്ങനെ സംവിധാനിച്ച് എങ്ങനെയാണ് ഈ ഗോളങ്ങൾ അതിൻ്റെ ഓർബിറ്റിലൂടെ അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ആറ്റം എലമെൻ്റുകൾ മൂലകങ്ങൾ അള്ളാഹു പടച്ചത് ആറ്റം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും യാ അല്ലാഹ് എന്താണ് ഈ അത്ഭുതം നമ്മുടെ സയൻസ് ലാബുകൾ സ്കൂളുകളിൽ എല്ലാ മക്കളും പഠിക്കുന്നുണ്ട് ആരാണിത് ഉണ്ടാക്കിയതെന്ന് മാത്രം പറഞ്ഞെടുക്കൂല ബാക്കിയൊക്കെ ക്ലിയറാണ് ലബോറട്ടറിയിലെ പരിശോധന അതാണ് വലിയ അത്ഭുതമാണ് ഹ്യൂമൻ സെൽ ബോഡി സെല്ലിനെ കുറിച്ച് പഠിക്കും പ്ലാന്റ് സെല്ലുകളെ കുറിച്ച് പഠിക്കും സസ്യത്തിൻ്റെ സസ്യകോശത്തെ കുറിച്ച് പഠിക്കും പിന്നെ ജീവകോശത്തെ കുറിച്ച് പഠിക്കും വണ്ടർഫുൾ അതിൻ്റെ പ്രോട്ടോപ്ലാസം അതിൻ്റെ സെൽ മെമ്പറൈൻ അതിൻ്റെ ന്യൂക്ലിയസ് ഇതാരാ ഉണ്ടാക്കിയത് ഇങ്ങനെ സൊഫിസ്റ്റിക്കേറ്റഡായി ഇങ്ങനെ സങ്കീർണമായി ഈ സൃഷ്ടിപ്പ് ആര് ചെയ്തു ഇത് മാത്രം പറഞ്ഞെടുക്കൂല സംഭവം പരീക്ഷയ്ക്ക് എഴുതാൻ ഉത്തരം പഠിക്കണം എന്നല്ലാതെ ചിന്തിക്കാത്തൊരു പഠന രീതി മുസ്ലിമിൻ്റെ പറ്റൂല ചിന്തിക്കണം എന്ന് പറയുന്നതാണ് വിശുദ്ധ ഖുർആൻ ആലോചിക്കണമെന്നാണ് പറഞ്ഞത് പഠിക്കണം നമ്മളിൽ നല്ല സയൻറ്റിസ്റ്റുകൾ വരണം നല്ല പഠനം മുന്നോട്ട് പോകണം മക്കൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പഠിക്കരുത് ജോലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കരുത് ജോലി അള്ളാഹു ഇൽമുള്ളവർക്ക് തരും അള്ളാഹു അവർക്ക് റിസ്ക് കൊടുക്കും നിങ്ങൾ പഠിക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് ഇന്നലെ രാത്രി അല്ലാഹു എനിക്ക് ഇറക്കിത്തന്ന ആയത്തുകൾ അതാരെങ്കിലും വെറുതെ ഓതുകയും ചിന്തിക്കാതെ പോവുകയും ചെയ്താൽ അവർക്ക് നരകമാണ് ശിക്ഷയാണെന്ന് അവർക്ക് നാശമാണെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞ ആ ആയത്തിനെ ചൊല്ലി എന്റെ ഉമ്മത്തികൾ ചിന്തിക്കുമോ ഇത് എന്റെ ഉമ്മത്തികൾ ഇത് പഠിക്കുമോ എന്റെ ഉമ്മത്തികൾക്ക് ഇത് പാഠമാകുമോ അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദാനായേ സുബുൽ ഖത്മുർ റസുൽ മൗലായ കുൽ ജിസ്നെ ഗുബാറെ റാഹ് കോ ബഖ്ഷ ഫറൂഗെ വാദിയെ സീനാ വദാനായേ സുബുൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ബുദ്ധിമാനിയായവരെ നബിയെ അന്തിമക്കണ്ണിയായവർ മൗലായ കുൽ ലോകർക്ക് മുഴുവനും നേതാവായി വന്നവരെ സീനായുടെ മലമുകളിൽ ഏതൊരു പ്രകാശമാണോ പ്രജ്വലിച്ചത് ആ റബ്ബിന്റെ പ്രഭ ലോകത്തിന് നൽകുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കണമെന്ന് പറയുന്ന ഭാഗമാണിത് ആലോചിക്കണമെന്ന് പറയുന്ന ഭാഗമാണിത് ഖിറാഅത്തു തദബ്ബർ ആലോചിക്കാൻ വേണ്ടി പറയാണ് അള്ളാഹു ചിന്തിക്കണം നിങ്ങൾ ഖുർആൻ ചിന്തിക്കുന്നത് വേറെ ഒരു ഇബാദത്ത്
അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത് തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ അൽഫി റകഅ ഒരു മണിക്കൂർ നേരം ചിന്തിക്കുന്നത് ആയിരം റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയാണെന്ന് ഖിറാത്തു തദബ്ബറുണ്ട് ഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അന്ന് മസ്ജിദുൽ കൂഫയിൽ നിസ്കരിക്കുകയാണ് നിസ്കാര സമയത്ത് അവിടെ ഓതിയ ഖിറാഅത്ത് അവിടെ ഖുർആനിന്റെ ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ شد قرآن اللي ഈ ആയത്തുകളിൽ ചിന്തിക്കുകയാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ലോകം കണ്ട അസ്ഹാബുർ റഈന്റെ നേതാവ് മഹാനായ മുഹദ്ദിസും ഫഖീഹുമായ ഇമാം മുജ്തഹിദായ ഇമാം മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞു നിസ്കാരത്തിലാണ് ഓതിയത് മിഹ്റാബിൽ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കെ കുറേ നേരം ഇരുന്നു ആൾക്കാർ സുന്നത്തൊക്കെ നിസ്കരിച്ചു മുക്കിക്കാക്ക് പള്ളി പൂട്ടിപ്പോണം അതുകൊണ്ട് മുക്കരിക്ക് പള്ളി ഇങ്ങനെ പൂട്ടാൻ വേണ്ടി ഉസ്താദ് എഴുന്നേൽക്കണ്ടേ ബഹുമാനപ്പെട്ട ഇമാമറുകൾ ഇരിക്കുകയാണ് അപ്പൊ വിചാരിച്ചു ഇമാമിനെ ശല്യപ്പെടുത്തണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് വരാം വീട്ടിൽ പോയി കഞ്ഞിയെ കുടിച്ച് വന്നു ഭക്ഷണം കഴിച്ച് വന്നു നോക്കുമ്പോഴും മെഹ്റാബിൽ ആ ഇരുത്ത ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാമറുകൾ സുബ്ഹാനല്ലാ കുറേ നേരം ഇരുന്നു ഇമാം എഴുന്നേൽക്കണില്ല അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ട് വരാം കിടന്നുറങ്ങി വന്നപ്പോഴും ആ ഇരുത്തമാണ് അപ്പോൾ മുക്രിക്ക ചോദിച്ചു ഇമാം സുബഹിക്ക് വാങ്ങൊടുക്കാനായി വാങ്ങൊടുക്കട്ടെ എന്ന് ചോദിച്ചു അയ്നാ റാഹന്നാസ് ജനങ്ങളൊക്കെ എവിടെ പോയി പറഞ്ഞു ഒരു പോയി ഉറങ്ങി വന്നു നേരം കൊടുത്ത് സുബഹിയായി എന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ആരോടും പറയണ്ട തഫക്കർത്തു ഫീ ഖൗലില്ലാ അല്ലാഹുവിൻ്റെ ആ ഒരു ഖൗലിനെ കുറിച്ച് ഞാൻ ഇങ്ങ് ആലോചിച്ചു പോയതാ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഒരൽപ്പം നന്മ ചെയ്തിട്ടുണ്ടോ നാളെ അല്ലാഹുവിന് കൂലി തരും ഇഖ്ലാസോടുകൂടെ ഒരൽപ്പം ദർറ എന്ന് പറഞ്ഞ ഒരു മണൽത്തരിൻ്റെ അത്ര പോലും അതിനേക്കാളും ചെറുതിനാ ദർറ എന്ന് അത്ര നിങ്ങൾ നന്മ ചെയ്തോ ഇൻഷാല്ലാ നാളോടെ കാണും വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശറൻ യറ ഒരണുമണി തൂക്കം അത്ര തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലേ നാളെ അതിനവിടെ ശിക്ഷയുമുണ്ട് ഈ പറഞ്ഞ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിരുന്ന് നേരം വെളുത്തു പോയി ഇമാം പറഞ്ഞു ഇതാരോടും പറയരുത് കേട്ടോ ഇത് ലോകം അറിഞ്ഞത് ഇമാമിൻ്റെ വഫാത്തിൻ്റെ ശേഷമാണ് അങ്ങനെയാണ് സ്വകാര്യങ്ങളൊക്കെ ഒരാൾക്ക് ഐബില്ലാത്ത സ്വകാര്യം ഒരാളുടെ മോശപ്പെട്ടതല്ല ഒരാളുടെ നന്മ സ്വകാര്യമാക്കി വെക്കണമെന്ന് പറഞ്ഞത് മരണശേഷം പറയാം അപ്പോൾ അത് പ്രയാസമില്ല കാരണം ജീവിതകാലത്തറിയുമ്പോൾ ആളുകളത് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു അഹങ്കാരമൊക്കെ വന്നാലോ എന്ന് പേടിച്ചിട്ടാ വിളമ അങ്ങനെ പറയണത് ഇത് ആരോടും പറയരുത് നമ്മളിന്ന് അപ്പോൾ വിടും വാട്സപ്പിൽ മെസ്സേജിലേ അല്ലാ കണ്ടോ നമ്മളെ നേതാവ് സുബ്ഹാനല്ലാ ഇങ്ങനെയല്ല നന്മകൾ മറച്ചു വെക്കണമെന്നാണ് നന്മകൾ മറച്ചു വെക്കണമെന്നാണ് ഫറളായ കാര്യങ്ങൾ പബ്ലിക്കാക്കാം സുന്നത്തുകൾ മറ്റ് തത്വപുഴകളൊക്കെ എന്ത് ചെയ്യണം സ്വകാര്യമാക്കി വെക്കണം ഇമാമവറുകൾ സ്വകാര്യമാക്കി വെച്ചു പറഞ്ഞു കൊടുക്കല്ലേ എന്ന് പറഞ്ഞു ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചതാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശറൻ യറ ഒരണ്ണുമണി തൂക്കം നാളെ തിന്മക്ക് അല്ലാഹു വിചാരണ ചെയ്താൽ ഞാൻ എന്തായി പോകും പടച്ചോനെ നമ്മളങ്ങനെ ആലോചിക്കാറുണ്ടോ ഖിറാഅത്തു തദബ്ബുരിൻ ആലോചിക്കുമ്പോഴേക്കും പേടി വരുന്ന ഒരായത്താണത് ഒരു അറബി വന്നു നബിയോട് നബിയേ അല്ലിംനി മിമ്മ അല്ലമകല്ലാ അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എനിക്ക് പഠിപ്പിച്ചു തരൂ നബിയേ നബി തങ്ങൾ ഒരു സ്വഹാബിയോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കിൻ ആ സ്വഹാബി ഈ അറബിയായ മുസ്ലിമായി വരുന്ന ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സൂറത്തു സൽസല അങ്ങനെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ അവിടെ എത്തിയപ്പോൾ അറാബി പറഞ്ഞു മഹ് മഹ് മതി എനിക്ക് മതി എനിക്ക് മതി എന്ന് പറഞ്ഞു
ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നതാ. ഒരൊറ്റ സൂറത്ത് കേട്ടപ്പോൾ പറഞ്ഞു മതി മതി എനിക്ക് ഇതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു. നബിയോട് സഹാബി എന്ന് പറഞ്ഞു, നബിയെ ആറാവി പറയാണ് ഇനി ഒന്നും കേൾക്കണ്ട മതി പോൽ. തങ്ങൾ പറഞ്ഞു, എന്താങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ സൂറത്തു സൽസല. فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ أَيُحَاسِبُنَا عَلَى مَثَاقِيلِ الذَّرَّةِ عربي പറയ അണുമണി തൂക്കം നന്മ തിന്മക്ക് അല്ലാഹു വിചാരണണ്ടല്ലേ. മതി 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 എനിക്കൊന്നും കേൾക്കണ്ട. ഹബീബ് പറഞ്ഞു, ഉതുർകൂഹു ദഊഹു ദഊഹു ഫഖദ് ഫഖഹൽ അറബിയു. വിട്ടേക്കണം, പോയിക്കോട്ടെ, അറബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ട്, അറബിക്ക് ദീൻ മനസ്സിലായി കഴിഞ്ഞു, മനസ്സിലായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഹറമിൽ കഅബക്ക് ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിന്റെ സമയത്ത് ദർശെടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു അറബിയായ മനുഷ്യൻ ഇങ്ങനെ വന്നു. അറബിയായ ആള് വന്നത് ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ഒന്നും പഠിച്ചിട്ടില്ല, മുസ്ലിമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് അറിഞ്ഞത് ആൾക്കാർ ഹജ്ജിന് പോകുന്നുണ്ട്, നവിന്റെ കൂടെ പോവാന്ന്. ഹജ്ജിന് വന്നു, ഒന്നും അറിയില്ല, അങ്ങനെ വന്നതാണ്. അപ്പൊ പള്ളിയിൽ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്ന കണ്ടപ്പോ ചോദിച്ചു, ഇയാൾ ആരാണ്? അപ്പൊ പറഞ്ഞു, അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖുർആന്റെ മുഫസ്സിറാണ്, വലിയ പണ്ഡിതനാന്ന് പറഞ്ഞു. എനിക്ക് അടുത്ത് പോയി പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ പറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് ഒരുപാട് ആലിമികൾ ഇരിക്കുന്ന സദസ്സിന്റെ അടി കൂടെ മുറിച്ചും കിടച്ചെന്നു പറഞ്ഞു, ഏയ് അബ്ദല്ലാ. അപ്പോഴേക്കും പേരും മുഴുവൻ പേര് മറന്നു പോയിട്ടുണ്ട്. യാ അബ്ദല്ലാ, അറബികൾ എല്ലാരും മുഹമ്മദ് വിളിക്കൂലേ, യാ മുഹമ്മദ്, മുഹമ്മദ് റഫീഖ്, മുഹമ്മദ് യാ അബ്ദല്ലാ, അല്ലിംനി മിമ്മ അല്ലമകല്ലാ, എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചരി എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദർസൊക്കെ നിർത്തി വെച്ചിട്ട് وفي السماء رزقكم وما توعدون ആകാശത്തുണ്ട്, ആകാശത്തെ രേഖപ്പെടുത്ത വെക്കപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റിസ്ഖുക്കും, നിങ്ങൾക്ക് എത്രയാണ് ഭക്ഷണം കിട്ടേണ്ടത്, എത്രയാണ് വരുമാനം, എന്തൊക്കെയാണ് കിട്ടേണ്ടത്, എത്രയാണ് സമ്പത്ത്, എങ്ങനെയാണ് കുടുംബം, എത്രയാണ് മക്കൾ, എന്താണ് വാഹനം, എങ്ങനെയാണ് ജീവിതം, ഇതൊക്കെ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആകാശ ലോകത്ത്. അപ്പൊ പറഞ്ഞു, ഇയാൾ മതി 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 മതി, എനിക്ക് മതി മതി മതി, ആ ഞാൻ മനസ്സിലായി മനസ്സിലായി, പോവാന്ന് പറഞ്ഞു. അവിടെ പോയി. പിറ്റത്തെ വർഷം വന്നു ഇതേപോലെ ഹജ്ജിന്. അപ്പോഴും ഇബ്നു അബ്ബാസ് എന്നിവരുണ്ട്. ഇയാൾ ചോദിച്ചു, ആരാണത്? പറഞ്ഞു, അല്ലാമ ഇബ്നു അബ്ബാസ്, ഖുർആൻ പഠിപ്പിക്കുക. എനിക്ക് പോകാൻ പറ്റുമോ? അത് ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ട ആളാ. ആ അതെ, എന്നാ ഉണ്ടായിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ദർസ് കൂടെ ഉണ്ടാവാറുണ്ട്. എന്നാ ഞാൻ പോട്ടെ, ചോദിക്കട്ടെ, ചോദിച്ചോളൂ. ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ചോനെ, ഓർമ്മല്ലല്ലോ, നിങ്ങൾ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കൊരു വർത്തമാനം. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസ്ഖും നിങ്ങൾക്ക് അല്ലാഹു കരാറ് ചെയ്തതും ആകാശലോകത്ത് നിർണയിക്കപ്പെട്ടു കഴിഞ്ഞ വിഷയമാണ്. നിങ്ങൾ പഠിപ്പിച്ചെന്ന് ഓർമ്മണ്ടോ? ആ ഓർമ്മണ്ട്. ഇനി വേറെന്തെങ്കിലും പഠിപ്പിച്ചേരി. ആയത്തിന്റെ ബാക്കി ഓതി കൊടുത്തു. ആകാശ ലോകങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ആകാശലോകങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നഹൂല ഹഖുൻ മിസ്ലമ അന്നകും തൻതിഖൂൻ, അത് ഹഖാണ്, അതിൽ സംശയം വേണ്ട. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? അതുപോലെ ഇത് ഹഖാണ്, ഇതിൽ സംശയം വേണ്ട. ആകാശലോകത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അബ്ബാസ് മതി മതി മതി, എനിക്ക് മനസ്സിലായി. ഇതിനൊക്കെ ഇത്ര സത്യം ചെയ്ത് പറയേണ്ട വിഷയമുണ്ടോ? എനിക്കത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, എനിക്കത് ഉറപ്പാണല്ലോ, ഇത് ഇത്ര സത്യം ചെയ്ത് പറയേണ്ട വിഷയമുണ്ടോ? ഫവറബ്ബിസ്സമാഇ വൽ അർളി ഇന്നഹു ലഹഖുൻ മിസ്ലമാ അന്നകും തൻതിഖൂൻ. അറബിക്ക് ദീൻ മനസ്സിലായിരിക്കുകയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫഖുഹൽ അറബിയു, ശുദ്ധ ഖുർആൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ആശയങ്ങൾ ഇങ്ങനെ വരികയാണ്. ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ,
ഖുർആൻ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് കണിശമായി ആലോചിച്ച് പഠിക്കുന്നില്ലേ? അഫല യഅഖിലൂൻ എന്നല്ല, തദബ്ബറ തഫഅലയാണ്. തഫഅന എന്ന് പറഞ്ഞാൽ ഒരു തരം തക്കല്ലുഫ് വരുന്നതാണ്, അതായത് പ്രയാസത്തോടുകൂടെ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നാണ്. ഖുർആൻ പെട്ടെന്ന് അങ്ങനെ അറബി അറിയുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആൻ നിങ്ങൾ ആലോചിച്ച് പഠിക്കണില്ലേ, സമയമെടുത്ത് പഠിക്കണില്ലേ, ഓടിച്ചു പോവല്ലിൻ സമയമെടുത്ത് പഠിക്കുന്നില്ലേ, അധ്വാനിച്ചു പഠിക്കുന്നില്ലയോ? അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല ഹൃദയങ്ങൾക്ക് പൂട്ടിവെച്ച് പൂട്ടിയിരിക്കുകയാണോ കൽബുകൾ? എന്താണിത് മനസ്സിലാവാത്തത്? അല്ലാഹു ചോദിക്കാൻ, അല്ലാഹു ചോദിക്കാൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഖുർആൻ പഠിക്കാൻ അള്ളാഹുവിനെ പറ്റി അറിയാനുള്ള ഏക വഴി തഖ്വ അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ സൂക്ഷ്മതയിൽ ജീവിക്കുന്നുണ്ടോ, അള്ളാഹു പഠിപ്പിച്ച് നിങ്ങൾ അറിയാത്ത വഴിയിലൂടെ ഒരുപാട് ഇൽമ് നിങ്ങൾക്ക് കേൾക്കാനും അറിയാനും വഴി അള്ളാഹു ഒരുക്കിത്തരും. നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ തഖ്വ ഉണ്ടോ, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അള്ളാഹു നമുക്കത് പഠിപ്പിച്ചു തരും മാറാകട്ടെ. ഖുർആന്റെ ഇൽമും ഫഹ്മും അള്ളാഹു നൽകട്ടെ. ഓരോന്ന് ആലോചിച്ചു പോയാൽ വലിയ അത്ഭുതമാണ് ഖുർആൻ, വലിയ അത്ഭുതമാണ്.